കേട്ടോ. ഇതിനുവരെ നമ്മൾ ടെലിപ്പതി ബറിയ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല രസം ചെയ്യാനാണ്. അപ്പൊ നമ്മള് വിചാരിച്ച ഇപ്രാവശ്യം ഐസ്ക്രീം സൺഡേ ചെയ്യാന്ന്. അപ്പൊ ഐസ്ക്രീം സൺഡേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. മെയിൻ ആയിട്ട് വേണ്ട മൂന്ന് ഫ്ലേവർ ഐസ്ക്രീമുകൾ നമ്മുടെ മുന്നിലുണ്ട്. സ്ട്രോബെറി ഉണ്ട്, ചോക്ലേറ്റ് വാനില ഐസ്ക്രീം ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്, പിന്നെ അടുത്ത് നമുക്ക് കോൺഫ്ലേക്സ് ഉണ്ട്, ചോക്കോസ് ഉണ്ട്, പിന്നെ കിറ്റ്കാറ്റ് ഉണ്ട്, മഞ്ച് ഉണ്ട്, സ്നിക്കേഴ്സ് ഉണ്ട്, ഡാർക്ക് ഫാന്റസി ഉണ്ട്, ഓറിയോ ഉണ്ട്, ഹൈഡ് ആൻഡ് സീക്ക് ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മുടെ മുമ്പിൽ ആപ്പിൾ ഉണ്ട്, പോമഗ്രനേറ്റ് ഉണ്ട്, പൈനാപ്പിളും ഉണ്ട്. പിന്നെ മൂന്ന് ടൈപ്പ് വേഫേഴ്സ്, അതിൽ ചോക്ലേറ്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ വാനിലയും ഉണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെയുള്ള റൂൾസ് ആണ് ഈ ചാലഞ്ചിൽ ഉള്ളത്. അപ്പൊ മൂന്ന് പേരായിട്ട് ടെലിപ്പതി ചാലഞ്ച് ചെയ്യുന്നോണ്ട് തന്നെ റൂൾസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ എക്സാമ്പിള്, ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ അഞ്ചിന് ഇഷ്ടങ്ങളാണ് നോക്കുന്നത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ അഞ്ചി അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ആ റൗണ്ടിൽ ഏതാണോ അത് നിങ്ങൾക്ക് കാണിച്ചു തരും. അവൾക്ക് ആ റൗണ്ടിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തത് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാനും ഷാമി ആ റൗണ്ടിൽ അവളുടെ ഇഷ്ടങ്ങൾ ഗസ് ചെയ്തിട്ട് രണ്ടെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്യും. ഞാനും ഷാമി സെലക്ട് ചെയ്യുന്ന ആ ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ ആ സാധനങ്ങൾ സെയിം ആണെങ്കിൽ അഞ്ചിക്ക് അത് എന്തായാലും കിട്ടും. പക്ഷെ ഞാനും ഷാമിയും കാണിക്കുന്നത് ഡിഫറെന്റ് ആണ്, വെറൈറ്റി ആയി രണ്ട് രണ്ടായി പോയാൽ അഞ്ചിക്ക് അവൾ ആ റൗണ്ടിൽ ഏറ്റവും ഇഷ്ടമല്ലാന്ന് ഏതാണോ പറഞ്ഞത് അതായിരിക്കും കിട്ടുക. അപ്പൊ ഞങ്ങളെ പൊറത്തനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തർക്കുള്ള ഐസ്ക്രീം സൺഡേ നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ ഞങ്ങൾക്ക് റൂൾസ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് കഴിഞ്ഞതോടുകൂടെ ഞങ്ങൾക്ക് റൂൾസ് മനസ്സിലാവും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഈ അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇതാണ് ഞാൻ കുറച്ചു കാലമായിട്ട് യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ്. ഇത് എറ്റേണൽ ആയുർവേദന്റെ സ്കിൻ ലൈറ്റനിങ് ഓയിലും ഇത് എറ്റേണൽ ആയുർവേദന്റെ തന്നെ ഹണി ആൻഡ് ലെമൺ ഫേസ് വാഷും ആണ്. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് 100% ആയുർവേദിക് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ടെൻഷൻ ആവാനൊന്നുമില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിനു ശേഷം ഫേസിൽ 3-4 ഡ്രോപ്സ് ഉറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 9 മിനിറ്റ്സ് ഇതിങ്ങനെ 9-10 മിനിറ്റ്സ് ഇതിങ്ങനെ ഫേസിൽ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് പാരബൻ ഫ്രീ ആണ്. പിന്നെ ഇത് നമ്മൾ നൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്, രാവിലെ അല്ല യൂസ് ചെയ്യേണ്ടത്, നൈറ്റ് ആണ്. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്തെടുത്തതിന് ശേഷം വെറുതെ ഇങ്ങനെ ഡാബ് ചെയ്ത് നല്ല കേട്ടോ ഫേസിൽ. ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ മുഖത്ത് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ്സ് ആയി. ഇനി നമുക്ക് എറ്റേണൽ ആയുർവേദന്റെ ഹണി ആൻഡ് ലെമൺ ഫേസ് വാഷ് വെച്ചിട്ട് നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പൊ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. ഇത് സിലിക്കൺ ബ്രഷ് ഉള്ളതാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഫേസ് കഴുകാൻ പറ്റട്ടോ. ഇതിലേക്ക് ഇതേ കുറച്ച് ഫേസ് വാഷ് നമ്മൾ പമ്പ് ചെയ്യാം. ടൈനി എമൗണ്ട് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഇതും സർക്കുലർ മോഷനിൽ കഴുകി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ എന്റെ സ്കിന്നിന് കുറച്ചുകൂടെ ഗ്ലോയും പിന്നെ നല്ല സോഫ്റ്റും ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചു കാലം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്റെ പിമ്പിൾസിന്റെ മാർക്സ് ഒക്കെ കുറച്ചിങ്ങനെ ഫെയ്ഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഉണ്ടാവും, അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പൊ ഇതെങ്ങനെയാ ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ദേ ഇവിടെ എത്തും. ഇവിടെ നിന്ന് നമ്മൾ ബൈ നൗ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ പേയ്മെന്റ്സ് വേണ്ടേ അത് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം, കൺഫേം ചെയ്യാം. അപ്പൊ നമ്മൾ ഓർഡർ പ്ലേസ് ആയി. മുന്നിലുള്ളത് ചോക്ലേറ്റ് വാനില ഫ്ലേവറുള്ള ഐസ്ക്രീം ഉണ്ട്, പിന്നെ സ്ട്രോബെറി ഫ്ലേവറിലുണ്ട്, പിന്നെ ബട്ടർസ്കോച്ച് ഫ്ലേവറിലുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇന്റതാണ്ടോ നോക്കാൻ പോകുന്നത്, അതായത് എനിക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാന്ന് ഇവർക്ക് അറിയോന്നാണ് അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഇഷ്ടമല്ലാന്ന് തോന്നുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, 3-2-1 അറിയുന്നില്ലേ, അപ്പൊ എനിക്ക് ഇതിൽ എനിക്ക് പേടി വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ളത്, ഇതിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തത്. കഴിഞ്ഞ വീട് ഞാൻ സ്ട്രോബെറി ഐസ്ക്രീം അത് കരയുന്നത് നിങ്ങൾ കാണില്ലേ, അതെ പറ്റുള്ളൂ. അങ്ങനെ ഈ സാധനം പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ബട്ടർ സ്കോച്ച്
ചെന്നോണ്ട് എടുത്താൽ വെച്ചാല് ഇവക്ക് ഇത് ഈ സ്ട്രോബെറി ബട്ടർ സ്കോച്ച് വെക്കുമ്പോ ബട്ടർ സ്കോച്ച് അതാണ് ഞാൻ പറയാൻ വന്നത്. ഞാൻ പിന്നെ പറയട്ടെ പറയാവുന്നത്, എനിക്ക് ഈ സ്ട്രോബെറി ബട്ടർ സ്കോച്ച് വെക്കുന്ന സമയത്ത് ഇതില് നട്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വാട്ടർ സ്കോച്ച് നട്സ് കാരണമാണ് അവിടെ വഴി വെക്കുന്നത്. ഞാൻ മാറ്റി കാര്യമുണ്ട്, ഇപ്പൊ ശ്യാമിക്ക് ഇതിൽ ഇഷ്ടമല്ലാത്തത് എന്താണോ അതാണ് അവള് സെലക്ട് ചെയ്യേണ്ടത്. അതെന്താന്ന്, ഞാൻ ഇതില് ഇതാ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. അയ്യോ സാരല്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഫ്ലേവർ അങ്ങനെ ഒന്നും തരൂല, ഇന്നിപ്പോ ഇത് മാത്രമേ കഴിക്കാൻ കിട്ടുള്ളൂ. അപ്പൊ എടുത്ത ഞാനാണ് ഇവിടെ പല ഭീഷണികളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് ഇതാണ് കേട്ടോ. ഞങ്ങൾക്ക് അറിയാം ഏതാ ഇഷ്ടമുള്ളത്, നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇവിടെ ക്യാമറ ഓഫ് ആവുന്ന അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. കുറച്ചൊരു ഐസ്ക്രീം വേണം, ഐസ്ക്രീം വേണം. ഞാൻ ഒഴിച്ച് തരൂലേ, ഞാനിത് എടുക്കാൻ പോയതായിരുന്നു. ഓ ശ്യാമിക്ക് ഒക്കെ കറക്റ്റ് എടുക്കാത്ത ദേഷ്യാന്ന് തോന്നുന്നു. ഞാനിപ്പോ എല്ലാം തല്ലി പൊളിച്ചിടുന്നതാ തോന്നുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ അടുത്ത റൗണ്ടിലുള്ളത് കോൺഫ്ലേക്സും ചോക്കോസും ആണ്. ഇതില് നമ്മുടെ ഫ്ലേവർ അനുസരിച്ചിട്ടല്ല കേട്ടോ, നമുക്ക് ശരിക്കും ടേസ്റ്റ് ഏതാ ഇഷ്ടാവുക അതിനനുസരിച്ചാണ് കേട്ടോ നമ്മള് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ നമ്മള് സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. സെക്കൻഡ് റൗണ്ട് നമ്മുടെ മുന്നിലുള്ളത് കോൺഫ്ലേക്സ് ഉണ്ട്, ചോക്കോസ് ഉണ്ട്. അപ്പൊ ഇതിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഇതാണ്, ഇഷ്ടമല്ലാത്തത് ഇതാണ്, ആകെ രണ്ടെണ്ണേ ഉള്ളു എന്നാലും പറയാം. ഇതില് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ, ഐസ്ക്രീമിന്റെ കൂടെ ഏതാ പോവാന്നുള്ളതില്. അതുകൊണ്ട് ഇതുവരെ കറക്റ്റ് ആക്കി എനിക്ക് നല്ല ദേഷ്യം പിടിക്കും. തീരുമാനമായി ശ്യാമി. ഓക്കെ, അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ, അല്ല ആദ്യം ഞാൻ ആലോചിച്ചത് എടുക്കണമെന്ന്. പിന്നെ ഐസ്ക്രീമും ചോക്കോസും അത്ര എത്ര വലിയ കോൺഫ്ലേക്സ് നല്ല കോൺഫ്ലേക്സ് ആണ്. അപ്പൊ എനിക്ക് ഇവര് കറക്റ്റ് എടുത്തുണ്ട്, ഞാനത് ഇടുക കേട്ടോ. ഇനിയിപ്പോ അടുത്ത എന്റെ ഇഷ്ടങ്ങൾ നോക്കാം. അപ്പൊ എനിക്ക് ഇതിൽ ഏതാ ഇഷ്ടം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതാണ്, എനിക്ക് ഇതിൽ ഇഷ്ടമില്ലാത്തത് ഇതാണ്. അപ്പൊ നോക്കാം. ചോക്കോസ് പൊക്കോന്ന് ഇതുവരെ ഒക്കെ ഓക്കെയാണ്. ഞാൻ കൊറേ ഇട്ടിരിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടം കോൺഫ്ലേക്സ് ഇങ്ങനെ ഇതിലിട്ട് കഴിക്കാൻ. അപ്പൊ രണ്ടുപേരും ഞാൻ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ, എന്റെ ശരിയാക്കണം. അപ്പൊ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഇതാണ് കേട്ടോ. ത്രീ ടു വൺ സ്റ്റാർട്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാം. പിന്നെ ഇതിന്റെ കൂടെ കളറ് മാച്ച് ഇതാണ്. ഹായ്, നല്ല രസമുണ്ട്, ഞാനത് മൊത്തട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ ഐസ്ക്രീമിന്റെ കൂടെ കോൺഫ്ലേക്സ് മാത്രം ഇട്ടിട്ട്, പക്ഷെ ആ ഐസ്ക്രീമിനോട് മാത്രം കുഴപ്പമില്ല. അപ്പൊ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ അടുത്ത റൗണ്ടിലുള്ളത് കിറ്റ്കാറ്റ് ഉണ്ട്, മഞ്ച് ഉണ്ട്, സ്നിക്കേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. മൂന്നാമത്തെ റൗണ്ടിൽ നമ്മുടെ ചോക്ലേറ്റ്സ് ആണ് ഉള്ളത്, ഇതിൽ കിറ്റ്കാറ്റും സ്നിക്കേഴ്സും മഞ്ചും ഉണ്ട്. ഞങ്ങൾ മൂന്ന് പേര് നല്ല കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാണ്, നല്ല കൺഫ്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, വേണ്ടാന്ന് തോന്നുന്ന ഇതാണ് കേട്ടോ. ഞാൻ കണ്ണു മൂട്ടിയ കൊണ്ട് എടുക്കാൻ പോവാണ്. എടുക്കാം. ത്രീ ടു വൺ തമാശ പറയരുത് കേട്ടോ ശ്യാമി, അസ്ഥാനത്ത് തമാശ പറയരുത്. ഇത്ര മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇതില് ഇഷ്ടം ഇതാണ്, ഇഷ്ടമല്ലാത്തത് ഇതാണ്. ഓക്കെ, അറിയാലോ അല്ലേ. ഇഷ്ടം മാറ്റിയാല് കൊല്ലും. ത്രീ ടു വൺ സ്റ്റാർട്ട്.
അല്ല ഇതുവരെ പിന്നെ ശാമിന് സൺഡേ വരെ സൺഡേ കേട്ടോ. മുമ്പൊക്കെ ഞങ്ങളുടെ കൂടെ കൊടുത്തു കഴിക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ട് കൊമ്പ് വെച്ചുകൊടുക്കാം. ഓക്കെ, അത് ഞാൻ അതിലിട്ടത്. ഇനി അടുത്തത് സ്ക്രീനിലത് നോക്കാം. ഈ കവർ ഇവിടെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. അതല്ലേ, അതറിയാം. എനിക്കിതിൽ ഏറ്റവും വേണ്ടാന്ന് തോന്നുന്ന ഇതുമാണ്. അത് ഞങ്ങൾക്കറിയാം. ഓക്കെ, 3, 2, 1. അത് ഉറപ്പാണ്. കഴിഞ്ഞ തവണ തന്നെ മറ്റേ ആ ജോമെട്രിക്കൽ എനിക്ക് കിട്ടാതെ കിട്ടിയപ്പോ ഇവിടെ ഭയങ്കര ബഹളായിരുന്നു. ഞാൻ കിക്കറ്റ് മുഴുവൻ യൂസ് ചെയ്യും. സ്വീറ്റാണ്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീംസ് ഉണ്ട്. ഞാൻ എൻ്റെ അഞ്ചിൻ്റെ സെയിം ആണ്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലുള്ളത് ഡാർക്ക് ഫാന്റസി ഹൈഡ് ആൻഡ് സീക്ക് ഓറിയോ ആണ്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ നമ്മള് ഫോർത്ത് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഫോർത്ത് റൗണ്ടില് നമുക്ക് മുന്നിലുള്ളത് കുക്കീസ് ആണ് കേട്ടോ. അപ്പൊ ഡാർക്ക് ഫാന്റസി ഉണ്ട്, ഓറിയോ ഉണ്ട്, ഹൈഡ് ആൻഡ് സീക്ക് ഉണ്ട്. അപ്പൊ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയാന് ഇതാണ്. വേണ്ടാന്ന് തോന്നുന്ന ഒന്നും എനിക്കിതിൽ ഇല്ല. പക്ഷെ എന്നാലും ഇതാണ്, ഇത്. ആ ഓക്കെ, ഇനി നമുക്ക് അഞ്ചിക്കുള്ള സെലക്ട് ചെയ്യാം. ഓക്കെ, 3, 2, 1. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ഒന്നെങ്കിൽ ഓറിയോ ഒന്നെങ്കിൽ ഡാർക്ക് ഫാന്റസി എടുക്കാം. നേരത്തെ ഇവൾ ഇത് തന്നെയാ വിചാരിച്ചോണ്ടിരുന്നത്. ഒന്നെങ്കിൽ സ്നിക്കേഴ്സ് അല്ലെങ്കിൽ മഞ്ച് ആലോചിച്ചിട്ടേ ഇല്ല. അതേപോലെ തന്നെ ഇപ്രാവശ്യം സംഭവിച്ചു, ഒന്നെങ്കിൽ ഡാർക്ക് ഫാന്റസി അല്ലെങ്കിൽ ഓറിയോ. പക്ഷെ ഇതില് ഇഷ്ടക്കേടൊന്നും ഇല്ല കേട്ടോ ഓറിയോനോട്. ഈ കൂട്ടത്തിൽ അതേ പറയാനുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നാ പിന്നെ എടുത്തിട്ടു. ഞാൻ പറയില്ല. അപ്പൊ എനിക്ക് ഇതിലെ ഇഷ്ടമുള്ളത് ഇതാണ്. ഇതിൽ ഇഷ്ടമില്ല കൂട്ടത്തിൽ ഇഷ്ടമില്ലാത്തത് ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാം. 3, 2, 1. എനിക്കറിയങ്ങള് എല്ലാം ശരിയാക്കുന്നുണ്ട്. ഞാനല്ല ശരിയാക്കുന്നുണ്ട്. എന്താണ് ഇമാജിൻ ചെയ്ത് നടക്കുന്ന ഒരു സാധനത്തിനെ പറ്റിട്ട് അതിന്റെ എനിക്കിതിൽ ഒറ്റൊന്ന് ശരിക്കും ഇഷ്ടമുള്ളു. ബാക്കിയുള്ള രണ്ടെണ്ണം എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ നോക്കരുത്. എനിക്കിത് ഏറ്റവും ഇഷ്ടം ഇത് മാത്രമാണ്. എനിക്കിതിൽ തീരെ ഇഷ്ടമല്ലാത്തത് ഇതുമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രീക്കിലെ സെലക്ട് ചെയ്യാം. 3, 2, 1. ഞാനെന്താ പറഞ്ഞ അവള് ഇമാജിൻ ചെയ്യുന്ന പറയാം. മൈക്രോവേവ് ചെയ്യുന്നു, എടുക്കുന്നു, സ്പൂണോട് കോരി കഴിക്കുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയാണ്ട് ചില സമയങ്ങളിൽ. ഇതുവരെ ശരിക്ക് കിട്ടിയത് മൊത്തം കറക്റ്റ് ആട്ടോ. ഐസ്ക്രീം ആണെങ്കിലും കോൺഫ്ലേക്സ് ആണെങ്കിലും കിറ്റ്കാറ്റ് ആണെങ്കിലും അങ്ങനെയാണ് പറയേണ്ടത്. അതൊക്കെ നമ്മൾ ശരിയാക്കി. ഞങ്ങള് ശരിയാക്കിയിട്ട് ഒക്കെ കിട്ടിയത്. ഞങ്ങൾക്ക് ഓളെ ഇഷ്ടങ്ങൾ ഭയങ്കരമായിട്ട് അറിയാം. ഇവരതൊക്കെ ഞാനും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഫുള്ള് ഞാനും കറക്റ്റ് ആക്കിയിട്ട്. ഇവരാണ് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു കേട്ടോ. കഴിഞ്ഞ ഐസ്ക്രീം അല്ല, കഴിഞ്ഞ മറ്റേ ബെറിയ ചലഞ്ച് പോലെ തന്നെ ഉണ്ട്. അതെ, ഇവളാണോ ഒക്കെ എന്റെ തെറ്റ് ചേട്ടാ. ഷാമിന്റെ ഒക്കെ ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ ഐസ്ക്രീം സൺഡേ ഇതെങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ? നല്ല രസം. എനിക്ക് ആ ഓറേ കിട്ടിയതോടുകൂടി ഭംഗിയാക്കാനുള്ള ചിന്തയൊക്കെ പോയി. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലുള്ളത് ആപ്പിൾ ഉണ്ട്, അനാർ ഉണ്ട്, പിന്നെ പൈനാപ്പിൾ ഉണ്ട്. അപ്പൊ നമ്മള് ഫുഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ റൗണ്ട് ഫ്രൂട്ട്സിന്റെയാണ്. അതിൽ അനാർ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ആപ്പിളും ഉണ്ട്. സത്യം പറയാൻ യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. അല്ല, സാധാരണ നമ്മൾ കഴിക്കുന്നതിൽ വെച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് അവർക്ക് അറിയാം. പക്ഷേ സൺഡേസിൽ വരുമ്പോ ഇഷ്ടങ്ങളൊക്കെ മാറും. അതായത് നമ്മളെ സൺഡേയിൽ ഏതായിരിക്കും മാച്ച് എന്ന് നമ്മൾ ആലോചിക്കും. കഴിക്കാൻ അപ്പൊ ഏതാ ഇഷ്ടം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാൻ. അപ്പൊ അതിൻ്റെതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറയാം, എനിക്ക് ഇതില് ഈ സൺഡേയിലേക്ക് വേണം തോന്നുന്നത് ഇതും, വേണ്ടാന്ന് തോന്നുന്ന ഇതും ആണ് കേട്ടോ. അയ്യോ, ഏതാണൊക്കെ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളത് ഓക്കെ സെലക്ട് ചെയ്യാം. 3, 2, 1. അപ്പൊ ഞാൻ എന്തായാലും ആപ്പിൾ ആണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്തായാലും അത് ഇതിൽ ഇടുന്നുണ്ട്.
അഴിമതിരി പോരാ, എനിക്ക് നിങ്ങള് ശരിയാക്കി എന്റെ സന്തോഷത്തിലൊക്കെ എടുക്കും. ഇനി എന്റെ ഇഷ്ടം നോക്കാം. എനിക്ക് ഐസ്ക്രീം സൺഡേയിൽ വരുന്ന സമയത്ത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. ഓക്കെ, ഇതാണ് ഇഷ്ടം. ഐസ്ക്രീം സൺഡേയിൽ വരാത്തത് ഇതാണ് ഇഷ്ടക്കേട്. മനസ്സിലായി? ഇഷ്ടമില്ലാത്ത പക്ഷെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ മനസ്സ് കണ്ടല്ലോ. ഇപ്പൊ എന്റേതും അഞ്ചിന്റെയും തമ്മിൽ വ്യത്യാസം വന്നു. കുക്കീസിലും കുക്കീസ് ഫ്രൂട്ട്സിലും ആയി കണ്ടു. എന്തൊരു ഭംഗിയാ വെക്കുന്നതാണ്. അല്ല, ഫുള്ള് ഇടണ്ട. അല്ല, ഇത്ര മതി. ലക്ഷണം കണ്ടിട്ടുണ്ട്. ഐസ്ക്രീം സൺഡേയിലേക്ക് വരുമ്പോ എന്റെ ഇഷ്ടങ്ങളൊക്കെ മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. ഇതിന് വേണ്ടാന്ന് തോന്നുന്നത് ഇതുമാണ് കേട്ടോ. ഓക്കെ, സെലക്ട് ചെയ്യട്ടെ. 3, 2, 1 സ്റ്റാർട്ട്. പൈനാപ്പിൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാനും പറഞ്ഞത്, ഐസ്ക്രീം സൺഡേയിലേക്ക് വരുമ്പോ ടേസ്റ്റിനനുസരിച്ച്. ഐസ്ക്രീം സൺഡേ നല്ല കളർഫുൾ ആയിട്ടോ. അത് നോക്ക്, നല്ല രസമുണ്ട്. അതിൽ വാനില ഫ്ലേവർ ഉണ്ട്, സ്ട്രോബെറി ഫ്ലേവർ ഉണ്ട്, ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട് കേട്ടോ. സ്ട്രോബെറി വേഫർ ഉണ്ട്, വാനില വേഫർ ഉണ്ട്, ചോക്ലേറ്റ് വേഫർ ഉണ്ട്. അപ്പം നമുക്ക് അഞ്ചിൻ്റെത് ഏതാണെന്ന് നോക്കാം. ഒക്കെ ഇഷ്ടമുള്ളവർ. അപ്പൊ എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. വേണ്ടാന്ന് തോന്നുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പോയി സെലക്ട് ചെയ്യാം. ഞാനിതിനെപ്പറ്റി അത് റെഡി ഇല്ല കേട്ടോ. 3, 2, 1 മനസ്സിലാകില്ല. ഇപ്പൊ രണ്ടാളി ഇത്ര വാച്ചെടുക്കാൻ പറ്റുന്നു. ഒന്നുപോലെ അപ്പൊ ഞാനിന്റെ വേഫർ ഇതാ ഇവിടെ. നേരത്തെ ശ്രീ കിറ്റ്കാറ്റ് വെച്ച പോലെ നാലെണ്ണായിട്ട് അങ്ങനെ മുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് തെറ്റിച്ചിരിക്കും. അപ്പൊ ഇതിലെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതും, കൂട്ടത്തിൽ ഇഷ്ടമല്ലാത്തത് ഇതുമാണ് കേട്ടോ. അപ്പൊ സെലക്ട് ചെയ്യാം. 3, 2, 1 ഞങ്ങള് തമ്മിലാണല്ലോ സാധാരണ തെറ്റി പോവാറ്, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാ എനിക്ക് ശ്രീന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുത്തോട്ടില്ല. ഇതാണ് കേട്ടോ കാര്യം. ടേസ്റ്റ് ശരിക്കും ഈ വേഫറിൽ വരുമ്പോ ഇതാണ് ഇഷ്ടം. അതിനോണ്ടാണ് ഇഷ്ടമില്ലാത്ത ഇത്. ഓക്കെ, എന്റർലി ഡിഫറെന്റ് ആണെന്ന് പറയുമ്പോ. ഓക്കെ, 3, 2, 1 സ്ട്രോബെറി ഇഷ്ടമാണ്. അപ്പൊ വേഫറിൽ വരുമ്പോ സ്ട്രോബെറി ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്ത വാനിലിടാൻ പോവുക. പക്ഷെ ഷാവിക്ക് എന്താ സംഭവം എന്ന് വെച്ചാല്, ഷാവിക്ക് മനസ്സിലായി ഇതാണ്. ലാസ്റ്റ് ഒന്ന് മാത്രം അവർ എന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല സെലക്ട് ചെയ്തത്, ബാക്കിയൊക്കെ എനിക്ക് കറക്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മുടെ ഐസ്ക്രീം സൺഡേസ് ഒക്കെ റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഐസ്ക്രീം സൺഡേ കാണാട്ടോ ഇങ്ങനെയുണ്ടെന്ന്. അപ്പൊ എന്റെ ഐസ്ക്രീം സൺഡേ ഇതാ ഇങ്ങനെയാണ് ഉള്ളത്. എല്ലാം കപ്പലിൽ മുങ്ങി പോയിട്ടുണ്ട്, പക്ഷെ കാണാൻ എങ്ങനെയുണ്ട്. എന്റെ ഐസ്ക്രീം സൺഡേ ഇത് എങ്ങനെയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, കാണാനൊക്കെ രസമുണ്ട്. അപ്പൊ എന്റെ ഐസ്ക്രീം സൺഡേ ഇത് എങ്ങനെയാണ് കേട്ടോ. അഞ്ചി കണ്ടിട്ടില്ലല്ലോ എന്തൊക്കെയോ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് മിക്സ് ആക്കി കഴിക്കാം. അതിന് നമുക്ക് ഈ മതിലൊക്കെ ഒന്ന് പൊളിക്കാണ്ട്, അപ്പൊ നമുക്ക് മതിൽ പൊളിക്കാം. അപ്പൊ ഇനി സമയാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്നുള്ളതൊന്ന് കമന്റ് ബോക്സ് പറയണം കേട്ടോ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാനിത് മിക്സ് ആക്കാൻ പോകട്ടോ. ആദ്യം സ്പൂണും കിട്ടെടുക്കട്ടെ. ഹൈ, 3 ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് പൊളിക്കാൻ പോകും. ഞാൻ കഴിക്കട്ടെ. എനിക്ക് ശമല്ല. ശ്രീന്റെ നല്ല ഭംഗിയുണ്ട്, നല്ല കളറില്.
ചോക്ലേറ്റ് ആണ് പിന്നെ എല്ലാ സാധനങ്ങളും കൂടി വന്ന സമയത്ത് ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്ത്യന്നൊക്കെ വെച്ചിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആട്ടോ. അതെന്താ പറയാ, ഓരോന്ന് രണ്ടുപേരും ഒരേ ഫ്ലേവർ ആയിപ്പോയി. ഐസ്ക്രീം ശാമിന്റെ ശരിക്കും ഫ്ലേവർ കറക്റ്റ് മാറേണ്ടതായിരുന്നു, എന്തായാലും നമുക്ക് അതിനെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഫ്ലേവർ അടക്കം മാറ്റുള്ളത് കൊണ്ട് എൻറ്റയർലി നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമായി മാറി. സംഭവം മൂന്നാളത്തും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ പൊരുത്തനുസരിച്ച് ഉണ്ടാക്കിയ ഐസ്ക്രീം സൺഡേസ് ഒക്കെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എറ്റനൽ ആയുർവേദിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, വേണവരൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ നേരെ കമന്റ് ബോക്സിൽ പറയാം. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറയാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ ശ്രീലക്ഷ്മി, ശ്യാമിയ, സഞ്ജിത.